സൂറത്ത് യൂസുഫിൽ ഞാൻ പറഞ്ഞു നൂറ്റി പതിനൊന്ന് ആയത്തുകളാണ് പക്ഷേ മഹാനായ ഇബനുൽ കയീം റഹിമഹുല്ല ഈ സൂറത്തിനെക്കുറിച്ച് പറഞ്ഞത് ഇതിൽ ഏകദേശം ആയിരത്തോളം ഗുണപാഠങ്ങൾ ഈ അദ്ധ്യായത്തിൽ മാത്രമുണ്ട് എന്നാണ് അതുകൊണ്ട് വിശദമായി ഇതിലെ ഗുണപാഠങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ സമയമില്ല വളരെ പ്രധാനമെന്ന് തോന്നിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുന്നത് യൂസുഫ് നബി അലൈഹി സലാത്തു വസ്സലാം ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ സഹോദരന്മാരുടെ അസൂയ അസൂയകാരണത്താൽ കിണറ്റിൽ എറിയുകയും അവിടെ നിന്ന് അപാരമായ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ രക്ഷപ്പെടുകയും ഈജിപ്തിലെ രാജ രാജകൊട്ടാരത്തിലെത്തിപ്പെടുകയും ചെയ്തപ്പോൾ സുന്ദരനും സുമുഖനുമായ യൂസുഫ് എന്ന ചെറുപ്പക്കാരനെ ആ കൊട്ടാരത്തിലെ രാജ്ഞി വശീകരിക്കാൻ ശ്രമിച്ച സംഭവം സുവിധിതമാണ് വിശുദ്ധ ഖുർഹാൻ വിശദമായി തന്നെ ആ വിഷയം പ്രതിപാദിക്കുന്നുണ്ട് അവിടെ നമുക്കെല്ലാവർക്കും പഠിക്കാനുള്ള ഏറ്റവും വലിയ ഒരു പാഠമെന്ന് എന്ന് പറയുന്നത് നമ്മൾ ആരും ഈ കാണുന്നവരല്ല സത്യത്തിൽ നമുക്കൊക്കെ എല്ലാവർക്കും ഒരു സ്വകാര്യ ജീവിതമുണ്ട് ഈ സ്വകാര്യ സന്ദർഭങ്ങളിൽ ഞാൻ ആരാണോ അതാണ് യഥാർത്ഥത്തിലുള്ള ഞാൻ എന്ന് നമ്മളെല്ലാവരും തിരിച്ചറിയണം അതിന് ഏറ്റവും വലിയ ഒരു പാഠമാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കാണിച്ചു തരുന്നത് തിന്മ ചെയ്യാനുള്ള എല്ലാ കവാടങ്ങളും തുറന്നു കിട്ടിയിട്ടും യാതൊരു പ്രതിബന്ധങ്ങളും ഇല്ലാതിരുന്നിട്ടും അദ്ദേഹം തനിക്ക് ഈ സൗകര്യം ചെയ്തു തന്ന മാത്രമല്ല തന്നെ ഇതുവരെ പോറ്റി വളർത്തിയ പടച്ച റബ്ബിനെ കുറിച്ച് മാത്രം ഓർത്തുകൊണ്ട് ആ തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരു രംഗം നമ്മുടെയൊക്കെ മനസ്സിനെ വല്ലാതെ സ്വാധീനിക്കേണ്ടതാണ് റഹീം ورابدته التي هو في بيتها عن نفسه وغلقت الأبواب وقالت هيت لك قال معاذ الله إنه ربي أحسن مثواي إنه لا يفلح الظالمون ആ രാജ്ഞി വശീകരിക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്യം ഇന്നഹു റബ്ബി അഹ്സന അഹ്സനമഹുവായി എൻ്റെ നാഥൻ എനിക്ക് ഈ താമസ സൗകര്യം ഈ ഏറ്റവും നല്ല സൗഭാഗ്യം നൽകി അവനെ ഞാൻ ഒരിക്കലും വഞ്ചിക്കാൻ പാടില്ല എന്ന യാഥാർത്ഥ്യമാണ് അദ്ദേഹം ഇവിടെ ഓർമ്മപ്പെടുത്തിയത് പ്രിയമുള്ളവരെ അതിനുശേഷം ചെയ്യാത്ത കുറ്റത്തിൻ്റെ പേരിൽ അദ്ദേഹത്തെ ജയിലിലടക്കുകയും ആ ജയിലിൽ വെച്ച് അദ്ദേഹം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് എനിക്ക് സൗകര്യങ്ങളില്ലാത്ത പ്രയാസങ്ങൾ മാത്രം നിറഞ്ഞ ഈ ജയിലാണെങ്കിൽ പോലും അതാണ് എനിക്കിഷ്ടം അവരെന്നെ ക്ഷണിച്ച ആ തിന്മയേക്കാൾ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഈ കാരാഗ്രഹമാണ് ഈ തടവറയാണ് ഈ ജയിലാണ് ഥാ നീ എങ്ങാനും എന്നെ ആ തിന്മയിൽ നിന്ന് തിരിച്ചു വിട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാനും മനുഷ്യനാണല്ലോ ഞാൻ അതിൽ പെട്ടുപോകുമായിരുന്നു അള്ളാഹുവേ നീയാണെന്നെ അതിൽ നിന്ന് തിരിച്ചുവിട്ടത് എന്ന് പറയുന്ന ഈ ഭാഗം നമ്മുടെയൊക്കെ ജീവിതത്തെ സദാസമയം പിടിച്ചു കുലുക്കേണ്ട ഒന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് നമുക്കെല്ലാവർക്കും അങ്ങനെ തന്നെയാണ് അസ്ലാമലൈക്കു